ഈ കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി മഴയുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ള വിവരം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ദിവ്യ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും ദിവ്യ ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശമാണ് ഈ പറഞ്ഞ മേഖലയൊക്കെ ഈ കലൂര് ദേശാഭിമാനി റോഡിന്റെ ഭാഗമൊക്കെ ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ യാത്ര ദുസ്സഹമാക്കുന്ന രീതിയിലേക്ക് വെള്ളക്കെട്ട് ഉയർന്നിട്ടുണ്ടോ അഞ്ജന സാധാരണഗതിയിൽ ഞായറാഴ്ചകളിൽ പോലും ഏറെ തിരക്കുള്ള സ്ഥലമാണ് ഈ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് വെള്ളക്കെട്ട് ഉയർന്നിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് കൊച്ചിയിൽ എങ്ങും പെയ്തുകൊണ്ടിരിക്കുന്നത് എം ജി റോഡ് കലൂർ പാലാരിവട്ടം അതുപോലെ തന്നെ ജെ എൻ യു അവിടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആ ഭാഗത്തെല്ലാം ശക്തമായ വെള്ളക്കെട്ടാണുള്ളത് ഇത് ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളമാണ് ഈ വെള്ളക്കെട്ട് ഈ ജനങ്ങളെ ബാധിച്ചിട്ടുള്ളതെന്ന് നിരവധി യാത്രക്കാരാണ് ഈ വെള്ളക്കെട്ട് മൂലം വലയുന്നത് വാഹനങ്ങൾ പലതും വെള്ളക്കെട്ടിൽ പെട്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സിക്ക് സ്റ്റാൻഡിലേക്ക് കയറാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അവിടുന്ന് തന്നെ ആൾക്കാരെ കയറ്റാനും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ പലരും കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് പുറത്തു നിന്നാണ് ബസ്സിൽ കയറാൻ എത്തുന്നത് ഞായറാഴ്ച പോലും ഏറെ തിരക്കേറിയ സ്ഥലമാണ് ഇത് എങ്കിലും ഈ വെള്ളക്കെട്ട് മൂലം വളരെയധികം ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് കൊച്ചിയുടെ പല ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ വെള്ളക്കെട്ട് ഭയങ്കര രൂക്ഷമാണ് ഗതാഗത തടസ്സമടക്കം പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊച്ചിയുടെ എറണാകുളത്തിൻ്റെ മലയോര മേഖലകളിലും ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണ് പലയിടങ്ങളിൽ നിന്നുള്ള കണക്കുകൾ നമുക്ക് ഇനിയും ലഭിക്കാനുണ്ട് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കണക്കുകൾ നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട് എന്തു തന്നെയായാലും കൊച്ചിയിൽ നിലവിൽ കൊച്ചി യഥാർത്ഥത്തിൽ വെള്ളക്കെട്ടിൽ തന്നെയാണ് പലയിടങ്ങളിലും ഗതാഗത കുരുക്കടക്കം നിലവിലുണ്ട്